നമത ജപം ടിവിയിൽ ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. നീ നിരാശപ്പെട്ടിരിക്കുവാൻ, ശൂന്യമായി ഇരിക്കുവാൻ, പരാജയപ്പെട്ടിരിക്കുവാനായിട്ടല്ല, തന്റെ പുണ്യാഹ രക്തം കൊടുത്ത യേശു നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ വെറുമയാകെ ഇരുക്ക സോർന്നിരിക്കുമ്പടിയാക അല്ല, അമ്മേ തമ്മുടെ വിലയേറപ്പെട്ട രക്തം കൊടുത്ത് കർത്തരുമ്പളെ വിലയിക്ക് വാങ്ങിനാത്. നീ കരഞ്ഞ നിന്റെ ആയുസ്സിനെ തീർക്കുവാനായിട്ടല്ല, തന്റെ രക്തത്താൽ സ്വർഗത്തിലെ ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് പ്രസൻസ് റിവീലിംഗ് ദി ലിവിംഗ് ക്രൈസ്റ്റ് എവറി സാറ്റർഡേ അറ്റ് 8 PM. Don't miss it on Jabam TV. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നിരത്തെ അറിയിക്കുന്നു. മഹിമയും നമ്പിക്കയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള അൻപിൻ വാഴ്ത്തുക്കളെ തെരുവിത്തു കൊൾക്കറോം. ഇത് നമ്മുടെ പ്രോമിസ് ഫുൾഫിൽ ആകുന്ന സീസണിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ വാക്തത്വങ്ങൾ നിറവേറുന്ന ഒരു സീസണിനുള്ളതാണ് നാം ഇപ്പോൾ നിന്റെ കൊണ്ടിരിക്കുന്നത്. വാക്തത്വം പ്രാപിക്കുന്ന, അത് നിറവേറ്റുന്ന ഒരു സമയത്ത് നമ്മളായിരിക്കുന്നത്. വാക്തത്വം പെറ്റുകൊൾക്കുന്ന വാക്തത്വങ്ങളെ നിറവേറുന്ന ഒരു കാലത്തിൽ നാം നിന്റെ കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പടകിൽ എന്തുകൊണ്ടാണ് യേശു കയറിയെന്ന് കഴിഞ്ഞ മെസ്സേജിനകത്ത് നമ്മൾ കണ്ടു. സിമോനുടേതാണ് പടകിലെ യേശു ഏൻ ഏർന്നാൾ എന്ന് ചൊല്ലി അന്ന് സെയ്തി നാം കേട്ടോ കഴിഞ്ഞ നാട്കളിൽ. അങ്ങനെ ശിമോന്റെ മേൽ ഫോക്കസ് വന്നതുപോലെ നിങ്ങളുടെ മേലും യേശു ക്രിസ്തുവിന്റെ ഫോക്കസ് വെളിപ്പെടുന്ന സമയമായി. അമേൻ. അപ്പടി സിമോൻ മേൽ കർത്തരുടെ കവനം വന്നതുപോലെ ഉങ്ങൾ മേൽ അവരുടെ കവനം വെളിപ്പെടുകാണ് സീസണിലാണ് നിങ്ങൾ നിക്കറിയെങ്കിൽ. അതിന്റെ തുടർമാനമായ മെസ്സേജാണ്, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതിനോട് തുറമാനമാണ് ചെയ്തിതാണ് ഇന്ന നാൾ ഇന്ന് മെസ്സേജ് നിങ്ങൾ ഗവനത്തോട് കേട്ടുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ റിലങ്ങളെ തുറക്കാൻ പോകുക, ഭയങ്കര രൂപാന്തരങ്ങൾ വരുത്താൻ പോകുക. ഇന്ന വാർത്തയും ഉള്ള വാഴ്ക്കയിലെ ഭയങ്കരമായ ആവിക്കുറിയ മണ്ഡലങ്ങളെ അമ്മ തിരക്ക പോകരുത്. ഭയങ്കരമായ ഉരുമാറ്റങ്ങളും ഉള്ള വാഴ്ക്കയ്ക്ക് തരപ്പോകരുത്. അതുകൊണ്ട് അലസമായിരിക്കാതെ ശ്രദ്ധയോടെ വചനത്തെ കേട്ടതിനെ പ്രാപിച്ചു. അതല്ലാൽ യാരുമേ കെയർലെസ് ആയി എടുക്കാമോ. എല്ലാവരും ഗവനത്തോടു കൂടെ ഇന്ന വചനത്തെ കേട്ട് പെറ്റുകൊള്ളുക. ഞങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അപ്പടി ഒരു ആവിക്കുറിയ മണ്ഡലം ഉള്ളമേൽ തുറക്കപ്പെടുകരുത്. നിങ്ങൾ കേട്ട പ്രവചനം വാക്തത്വം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അമേൻ, നിങ്ങൾ കേട്ട ദീർഘദർശന സത്യം എവ്വളവ് ആണ്ട് പഴക്കമുള്ളതാകെ ഇരുന്നാലും എന്റെ സമയം നഷ്ടപ്പെട്ടു പോയി, എന്റെ സീസൺ നഷ്ടപ്പെട്ടു പോയി, എന്റെ നല്ല കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ യൗവന കാലം നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും ഓ എന്നുടേ നേരം നഷ്ടമായി വിട്ടത്, എന്നുടേ സീസൺ നഷ്ടമായിട്ടത്, എന്നുടേ നല്ല വാലിവ നാട്കൾ നഷ്ടമായി വിട്ടത് എന്ന് അമ്മേ നിങ്ങൾ ഏങ്കി തവിത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓ നിങ്ങളുടെ പടകിൽ ഒരു മഹത്വത്തിന്റെ രാജാവിന്റെ കാലൊച്ച ഞാൻ കേൾക്കുകയാണ്. ഓ ഉങ്ങളുടെ പടവിലെ ഒരു മഹിമയുടെ രാജാവിനുടേ കാൽ സത്യത്തെ ഞാൻ കേൾക്കുകയാണ്. അത് വീണ്ടും നിങ്ങളെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായിട്ടല്ല, പറഞ്ഞ വാക്തത്വത്തെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവത്രേ. ഓ അത് സ്വന്ന വാക്തത്വത്തെ മറുപടിയും ഉറുതിപ്പെടുത്തുമ്പടിയാക അല്ല, മാറാകെ സ്വന്ന വാക്തത്വത്തെ അമേൻ നിവർത്തി ചെയ്യുമ്പടിയാകവേ. അമേൻ വീണ്ടും അതിനെ ഓർമ്മപ്പെടുത്തുവാനായിട്ടല്ല ദൈവമക്കളെ, നിങ്ങൾ കേട്ട വാക്തത്വത്തെ, നിങ്ങൾ കേട്ടു മറന്നുപോയ വാക്തത്വങ്ങളായിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ കേട്ടതായിരിക്കാം, അതിനെ നിവർത്തീകരിക്കുവാനായിട്ടുള്ള മഹത്വത്തിന്റെ രാജാവിന്റെ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അൻപാനവർഗളെ നിങ്ങൾ കേട്ട ഒരു വാക്തത്വത്തെ അമേൻ കത്തർ ഏർക്കനവേ ഉങ്ങൾക്ക് ഉറുതിപ്പെടുത്തുന്ന അത് വാക്തത്വത്തെ അമേൻ അത് നിവർത്തിക്കുംപടിയാക മഹിമയുടെ രാജാവാണവർ അമേൻ ഉങ്ങളുടെ വാഴ്ക്കയിൽ വെളിപ്പെടുകിറ ഒരു നേരം ഇത്. ഇത് വാക്തത്വ നിവർത്തീകരണ സമയമാണ് എത്ര പേർ വിശ്വസിക്കുന്നു. ഇത് വാക്തത്വങ്ങളുടെ നിവർത്തിയുടെ നേരം എന്ത് എത്ര പേർ നമ്പറിങ്ക. ഓ നിങ്ങളുടെ നല്ല കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല ദൈവമേ. ഉങ്ങളുടെ നല്ല കാലങ്ങൾ മുടിഞ്ഞു പോകവില്ല അൻപാനവർഗളെ. അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഉഴയത്തും ഒന്നുമേ കിടക്കാത്തവർകളാകെ ഇരിക്കലാം. പടക് ശൂന്യമായിരിക്കാം. ഉങ്ങളുടെ പടക് വെറുമയാകെ ഇരിക്കലാം. ആരും നിങ്ങളെ സഹായിക്കാൻ വന്നില്ലായിരിക്കാം. യാരും നിങ്ങൾക്ക് ഉദവി ചെയ്യ വരാമല്ലിരിക്കലാം. ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഒരു സഹായം വന്നില്ലായിരിക്കാം. എന്റെ ഇടത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു വായ്പ വരാമല്ലിരിക്കലാം. നിങ്ങളുടെ പടകിനകത്ത് ഞാൻ ഒരു കാലച്ച കേൾക്കുന്നു. ആനാൽ ഉങ്ങളുടെ പടവക്കുള്ളാകവേ നാൻ ഒരു കാൽസത്തെ കേൾക്കിരേ. അത് ചിലതിനെ ഓർമ്മപ്പെടുത്തുന്ന ശബ്ദമല്ല. ഇത് ചിലതേ ഞാൻ
അഭിമുഖപ്പെടുത്തുന്ന ഒരു സത്യമല്ല. അത് ചിലതെ ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന കാൽ ശബ്ദമല്ല. ഇത് ചിലതെ ഉറുതിപ്പെടുത്തുമ്പടിയാക വരുകരുതാണ് കാൽ ശബ്ദമല്ല. ഓ, നിങ്ങളുടെ ലൈഫിൽ ചിലതിനെ നിവർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ പടകിലേക്ക് സ്റ്റെപ്പ് വെക്കുന്ന ഒരു കാൽ ശബ്ദത്തെ ഞാൻ കേൾക്കുന്നു. ഓ, ഇത് ചിലത് ഉള്ള വാഴ്ക്കയിലെ നിവർത്തി ചെയ്യുമ്പടിയാക വരുകരുതാണ് ഒരു കാൽ ശബ്ദത്തെ ഉള്ള പടവിലെ ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കെയറോസ് അപ്പോയിന്റഡ് ടൈം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് ദൈവമേ. ഓ, ദൈവനുടിയ കൈറോസ് അപ്പോയിന്റഡ് ടൈം ഉള്ള വാഴ്ക്കയിൽ വെളിപ്പെടാൻ പോകരുത് ദൈവ പിള്ളകളെ. ശിമോനോട് പറഞ്ഞ വാക്തത്വമുണ്ട്, ശിമോനോട് സ്വന്നദാന വാക്തത്വമുണ്ട്. അത് ഉറപ്പിക്കാൻ ഇനി ഒരു ദൂതനെ അയക്കാൻ പറ്റത്തില്ല. അത് ഉറുതിപ്പെടുത്തുമ്പടിയാക ഇനി ഒരു ദൂതനെ അനുഭവം മുടിയാതെ പരാജയത്തിന്റെ പക്കത്തില്ല. ഏനെന്നാൽ അവൻ തോൽവിയുടെ അവൻ വെറുമയുടെ ഒരു നെരുക്കത്തിലെ, അവൻ സോർവിനുടെ ഒരു നെരുക്കത്തിലെ. ഒരു അവസ്ഥയുടെ മുമ്പിൽ ദൈവം ഒരിക്കലും ദൂതനെ അല്ല അയക്കുന്നത്. ഓ, സ്വർഗം നേരിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു സമയമായത്. ഓ, ഇപ്പടി ഒരു സൂനിലയിലെ തമ്മുടെ ദൂതരെ അല്ല കത്തർ അനുഭവത്. ഓ, ഉങ്ങളുടെ വാക്യത്വം നിറവേറുകതാണ് ഒരു നേരം ഇത്. ഓ യേശുവ, എന്റെ മഹത്വത്തിന്റെ രാജാവ്, വാക്തത്വത്തിന്റെ പൂർത്തീകരണമായ എന്റെ യേശുവ നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു സമയമായത്. ഓ, എന്നുടേ യേശുവ മഹിമയുടെ രാജാ, വാക്തത്വങ്ങളെ നിറവേറ്റുവർ, ഉങ്ങളുടെ വാഴ്ക്കയിൽ ഇറങ്ങുകതാണ് ഒരു നേരം ഇത്. വിശ്വാസത്തിന്റെ നായകനും വാക്തത്വത്തിന്റെ പൂർത്തീകരണമായ യേശുവ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു സമയമായത്. വിശ്വാസത്തിനുടേ നായകരും അതിനുടേ പൂർത്തി സേകരവരുമാകി യേശുവ ഉങ്ങളുടെ വാഴ്ക്കയിൽ ഇറങ്ങുകതാണ് നേരം ഇത്. ഇതുവരെ നിങ്ങളുടെ ലൈഫിനകത്ത് ശൂന്യതയാണോ, ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുക, ആ ശൂന്യതയുടെ ഒരു നിറവ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഓ, ഇതുവരെക്കും നിങ്ങളുടെ വാഴ്ക്കയിലെ വെറുമയാ ഇന്ത്യ ഞങ്ങൾ അരിക്കെ പണ്ണുകറോം, അന്ത വെറുമയും മത്തിയിലെ ഒരു നിറവ് നിങ്ങളുടെ വാഴ്ക്കയിൽ വെളിപ്പെട പോകരുത്. ആമേൻ. സെക്കൻഡ് മീറ്റിനകത്ത് സംഭവിക്കുന്നത് ശൂന്യമായ പടക് അത് മുങ്ങി താഴ്വോളം നിറയുകയാണ്. ആമേൻ. രണ്ടാമത് സന്ധിപ്പിൽ നടപ്പത് വെറുമയായിരുന്ന പടക് അത് നിറമ്പി അമ്മേൻ മൂഴുകര അളവക്ക് അമ്മേൻ നിറക്കുന്ന ഒരു നിറം മുതൽ വരുകയാണ്. ഒരു ബ്രേക്ക് ത്രൂ, അങ്ങനെ ഒരു മിറാക്കൾ ഇന്ന് ആരൊക്കെ ലൈഫിൽ വിശ്വസിക്കുന്ന ആരൊക്കെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടുകയാണ്. ഓ, അപ്പടി ഒരു ബ്രേക്ക് ത്രൂ, അപ്പടി ഒരു അത്ഭുതം വിശ്വസിക്കുന്ന യാരുടെ എല്ലാമോ വാഴ്ക്കയിലെ അപ്പടി നടക്കരുത്. ഹല്ലേലൂയ. ആ സമയം നോക്കിയേ, എന്നെസെത്ത് തടാകത്തിനകത്ത് യേശുവിനെ വലിയ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന നേരത്തിൽ പാരുങ്ക ഗെന്നേസരത്ത് ഇന്ന നദിക്കരയിലെ തിരളാന ജനങ്ങൾ യേശുവെ നെരുക്കിക്കൊണ്ടിരിക്കുകൾ. എന്നാൽ അവരെ ഒന്നും മുഖത്തേക്കല്ല യേശു നോക്കുന്നത്, അവരുടെ യാരുടെയും മുഖത്തേക്ക് നേരാക അല്ല യേശു പാർപ്പത്. വായിച്ചു നോക്കേ, അവിടെ യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പുരുഷാരത്തെ കാണാൻ സാധിക്കും. അമ്മേ, ലൂക്ക ഇതിന്റെ സുവിശേഷം 5:9 അമ്മേ പകുതി വാസിത്തു പാരുങ്ങേ, അങ്ങേ ജനങ്ങൾ യേശുവെ നെരുക്കിക്കൊണ്ടിരുന്നാർ എന്ന് ചൊല്ലി പാർക്കറോ. ഓ, പക്ഷേ യേശുവിന്റെ കണ്ണ് ആ പുരുഷാരത്തിന്റെ കൂടെ ഇല്ലാത്ത, യേശുവിനെ തിക്കാത്ത, യേശുവിന്റെ കൂടെ നിൽക്കാത്ത ശിമോന്റെ മേലെ യേശുവിന്റെ കണ്ണ് പതിയുന്നു. എന്നാൽ യേശുവിനുടേ കണ്ണുകൾ അന്ത കൂട്ടത്തിലെ ഇല്ലാതെ, യേശുവെ നെരുക്കാതെ ശിമോൻ പേതുരുടെ മേലിറക്കരുത്. വലിയൊരു കൂട്ടം യേശുവിന്റെ കൂടെ ഉണ്ടായിട്ടും യേശുവിന്റെ കണ്ണ് മുഴുവൻ പോകുന്നത് അവിടെ സ്വന്തം വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വന്തം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശിമോന്റെ മേലേക്ക് യേശുവിന്റെ കണ്ണ് പോകുന്നത്. അമ്മേൻ. അങ്ങ് തിരളാന ജനങ്ങൾ ഇരുന്നും യേശുവിന്റെ കണ്ണ് അന്ത ഇടത്തിൽ തന്നുടേ സ്വന്തം വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ശിമോൻ മേലാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനം ആവേശത്തോടെ യേശുവിന്റെ അരികിലുണ്ട്. ആവേശത്തോടെ യേശുവിന്റെ അരികിൽ നിൽക്കുന്ന ജനത്തിന്റെ മേൽ നിന്ന് ആ കണ്ണ് മാറി നിൽക്കുന്ന ഒരുവിന്റെ മേൽ പതിയുകയാണ്. ഓ, പെരിയ ഉത്സാഹത്തോടെ യേശുവെ പിൻപറ്റുകിറവർകൾ മേൽ അല്ല അവരുടെ കണ്ണുകൾ, ഓ തള്ളി നിൽക്കുന്ന പേതുരുടെ മേൽ അവരുടെ കണ്ണുകൾ ഇറക്കരുത്. കാരണം യേശു നോക്കുമ്പോൾ വാക്തത്വം പ്രാപിച്ചവൻ ശൂന്യതയ്ക്കകത്ത് നിൽക്കുകയാണ്. ഏനെന്നാൽ യേശു പാർക്കുമ്പോൾ വാക്തത്വം പെറ്റവൻ വെറുമയാണ് അനുഭവത്തിൽ നിൽക്കാൻ. യേശുവിനെ ആദ്യം മുഖാമുഖം കണ്ടവൻ ഇപ്പോൾ ശൂന്യതയ്ക്കകത്ത് നിൽക്കുകയാണ്. യേശുവെ മുതലാവത് സന്ധിത്തവൻ ഇപ്പോഴത് കാലിയാണ് അനുഭവത്തുകൾ നിന്റെ കൊണ്ടിരിക്കാൻ. നീ യേശുവിനെ കണ്ടുമുട്ടിയ വ്യക്തിയാണോ? നിങ്ങൾ യേശുവെ കണ്ടടയും തന്നെ പറ. നീ യേശുവിനെ രക്ഷകനെ നാഥരമായി സ്വീകരിച്ച വ്യക്തിയാണോ? നിങ്ങൾ യേശുവെ രക്ഷകരാക നാഥരാക ഏറ്റുകൊണ്ടെന്ന പറ. നീ കർത്താവിൽ നിന്ന് വാക്തത്വങ്ങൾ സ്വീകരിച്ച നിങ്ങൾ കർത്തരിടത്തിൽ ഇരുന്ന് വാക്തത്വങ്ങളെ പെറ്റുകൊണ്ടിരിക്കുന്ന. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ ചില
വാക്തത്വങ്ങൾ കേട്ട വ്യക്തിയാണോ, നിങ്ങളുടെ ജപ അറയിലെ ചില വാക്തത്വങ്ങൾ കേട്ട നബറാനിങ്ങൾ, നിന്റെ കരത്തിലിരിക്കുന്ന വചനത്തിലൂടെ നീ ചില വാക്തത്വങ്ങൾ പ്രാപിച്ച വ്യക്തിയാണോ, കരത്തിൽ ഇരിക്കുന്ന വേദപുസ്തകം വഴിയാക വസനം വഴിയാക ചില വാക്തത്വങ്ങളെ പെറ്റ നബറാ, നീ ശൂന്യമായിരിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വെറുമയാകെ ഇരിക്ക എന്നുടേ കർത്തൃ വാഞ്ചിക്കവില്ല, ശൂന്യമായിരിക്കുന്നത് എന്റെ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല, നിങ്ങൾ വെറുമയാകെ ഇരുപ്പത് എന്നുടേ കർത്തർക്ക് സിദ്ധമാണ് വിഷയമല്ല, ഓ നീ നിരാശപ്പെട്ടിരിക്കുവാൻ ശൂന്യമായി ഇരിക്കുവാൻ പരാജയപ്പെട്ടിരിക്കുവാനായിട്ടല്ല തന്റെ പുണ്യാഹ രക്തം കൊടുത്ത യേശു നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, നിങ്ങൾ വെറുമയാകെ ഇരിക്ക സോർന്നിരിക്കുമ്പടിയാകെ അല്ല, അമ്മേ തമ്മുടെ വിലയേറപ്പെട്ട രക്തം കൊടുത്ത് കർത്തരുങ്ങളെ വിലയ്ക്ക് വാങ്ങിനാത്, നീ കരഞ്ഞു നിന്റെ ആയുസിനെ തീർക്കുവാനായിട്ടല്ല തന്റെ രക്തത്താൽ സ്വർഗത്തിലെ ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, നിങ്ങൾ അഴുത ഉങ്ങളുടെ ആയുൾ മുടിക്കുമ്പടിയാകെ അല്ല കർത്തർ തമ്മുടെ രക്തം കൊടുത്തുങ്ങളെ വിലയ്ക്ക് വാങ്ങിനത്, നിന്നെ കുറിച്ച് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ചില വാക്തത്വങ്ങൾ ഉണ്ടെന്നേ, ചില പ്രോമിസുകൾ ഉണ്ട്, ചില പ്രവചനങ്ങളുണ്ട്, അത് നിറവേറുന്ന ഒരു സമയമാണ് ഇതെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ഉന്നെ കുറിച്ച് നീ തായൻ കരുവിൽ ഇരിക്കുമ്പോഴേ കർത്തർ ഉന്മേലെ നിയമിത്ത് വൈത്ത ചില വാക്തത്വങ്ങൾ ഇരിക്കുന്നത്, ചില ദർശനങ്ങൾ ഇരിക്കുന്നത്, അതേ നിശ്ചയമാക ഉങ്ങളുടെ വാഴ്ക്കയിൽ അവർ നിറവേറ്റുവാ. ഓ വലിയ പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കാം, അമ്മേ തിരളാവുന്ന ജനങ്ങൾ യേശു ക്രിസ്തുവെ നെറുക്കിക്കൊണ്ടിരിക്കലാം, എന്നാൽ എന്റെ യേശുവിന്റെ കണ്ണു മുഴുവൻ ശിമോനെ നിന്റെ മേലാണ്, ആനാൽ എൻ യേശുവിനുടിയ പാർവയെല്ലാം കൺകൾ എല്ലാം ശിമോനെ ഉന്മേൽ, ശിമോനെ യേശുവിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞിരിക്കുന്നു എന്ന്, ശിമോനെ കർത്തരുടിയ കൺകൾ ഉന്മേൽ പതിഞ്ഞിരിക്കരുത്, ഓ തിക്കിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ല ഇരിക്കാം നീ, എങ്കിൽ പോലും യേശുവിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞിരിക്കുക, അമ്മേ നെറുക്കിക്കൊണ്ടിരിക്കുന്നവർക്കുടിയ കൂട്ടത്തിൽ നീ ഇല്ലാമല്ല ഇരിക്കലാം, ആനാലും യേശുവിനുടിയ കൺകൾ ഉന്മേൽ പതിഞ്ഞിരിക്കരുത്, ആത്മീയ ജീവിതത്തിൽ പോലും നിനക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ഉന്നുടെ ആവിക്കുറിയ വാഴ്ക്കയെ കൂടെ ഉങ്ങളാല ഋസി പാർക്ക മുടിയാമല്ല ഇരിക്കലാം, നിനക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ഉണല്ല വേണ്ടുകര അളവക്ക് ജപിക്ക മുടിയാമല്ല ഇരിക്കലാം, നിനക്ക് ചിലത് പ്രാർത്ഥിച്ച ഉപവസിച്ച പ്രാപിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ഉനക്ക് ചിലത് ജപിത്ത ഉപവാസം പണിയോ പിറ്റുകൊള്ള മുടിയാമല്ല ഇരിക്കുന്ന സൂനിലയാ ഇരിക്കലാം, എന്നാൽ എൻ്റെ അരുമനാഥന്റെ കണ്ണുകൾ നിന്റെ മേൽ പതിഞ്ഞിരിക്കുന്നു, അനാൽ എന്നുടെ അരുമനാഥരുടെ കണ്ണുകൾ ഉന്മേൽ പതിഞ്ഞിരിക്കരുത്, ഓ ശിമോനെ നിന്റെ മേൽ എൻ്റെ യേശുവിന്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു, ഓ സിമോനെ ഉന്മേൽ എൻ യേശുവിന്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കരുത്, സ്വർഗത്തിലെ കണ്ണുകൾ നിന്റെ മേൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന തടവേ പരലോകത്തിന്റെ കണ്ണുകൾ ഉന്മേൽ പതിഞ്ഞിരിക്കരുത് എന്ന് സന്നാ, ഇത് നിവർത്തീകരിക്കുന്ന കാഴ്ചയത്രേ, അമ്മേ ഇത് നിവർത്തി ചെയ്യുന്ന ഒരു കാഴ്ചയ, എത്രവർ വിശ്വസിക്കുന്നു അവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയട്ടെ, ഈ സീസൺ അത് എന്റെയാ, ഈ സമയം അത് എന്റെയാണെന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്തട്ടെ, ഓ എത്ര പേർ ഇന്ന് വിഷയത്തിലെ ഉറുദ്ധിപ്പെടുത്തിക്കൊള്ളീങ്ക, എത്ര പേർ സൊല്ലീങ്ക, ഇന്ന് സീസൺ എന്നുടിയ നേരം, ഇത് എന്നുടിയ തനിപ്പെട്ട നേരം, നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ അല്ല ദൈവമക്കളെ ബെസ്റ്റ് ആയിട്ടുള്ള ടൈം, യേശു എപ്പോൾ നിന്റെ പടകിനകത്ത് കയറുന്നുവോ അതാ നിങ്ങളുടെ ബെസ്റ്റ് ടൈം, അതാ നിങ്ങളുടെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത്, അമ്മേ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോന നാട്കളും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോന്നതാണ് സീസൺ, അതല്ല അൻപാനവർകളെ യേശുവാനവർ എപ്പോഴും നിങ്ങളുടെ പടകുകൾ ഏറുകാരോ അതുതാണ് നിങ്ങളുടെ സരിയാന നേരം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കേറോസ് വെളിപ്പെടുക, നിങ്ങളുടെ ബെസ്റ്റ് ടൈം, ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം നിങ്ങളുടെ ജീവിതത്തിനകത്തു നിറവറാൻ പോകുകയാണ്, അപ്പടി എന്ന് சொன்னാൽ നിങ്ങളുടെ വാഴ്ക്കയിൽ എന്ത കേറോസ് വെളിപ്പെടുകരുത്, ദേവൻ നിയമിത്തു വൈ തന്ന ഏറ്റ നേരം നിങ്ങളുടെ മേൽ വെളിപ്പെടുകരുത്, ഓ ശിമോനെ വാക്തത്വം പറഞ്ഞ ദൈവം, ആമേൻ, വിശ്വസ്തനായ ദൈവമത്രേ, വാക്കു മാറാൻ എന്റെ യേശു മനുഷ്യനല്ല, വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങി സ്വർഗം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും, ഓ ശിമോനെ എന്നുടേ കർത്തർ അവർ വാക്തത്വങ്ങളിൽ ഉണ്മയുള്ള ദേവൻ, അവർ വാക്തത്വം சொன்னാൽ ഏറ്റ നേരത്തിൽ അവരെ ഇറങ്ങി എന്ന വാക്തത്വങ്ങളെ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്, എത്ര പേർ വിശ്വസിക്കുന്നെങ്കിൽ എന്നുടെ വാക്കിൽ ഇപ്പിടിപ്പെട്ടതാണ് ഒരു ബ്രേക്ക് ത്രൂ ഇന്ന നേരത്തിൽ നടക്കാൻ പോകുന്നത്, ആളുകൾ നീ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല, കടന്ന നാട്കൾ നീ ഉഴയിച്ചൊന്നുമേ കിടക്കവില്ല, എന്നാൽ ഇപ്പോൾ നിന്റെ പടകിനകത്ത് നീ ഒറ്റയ്ക്കല്ല, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഓ സർവശക്തനായ യേശു നിന്റെ കൂടെ നിന്റെ പടകിനകത്ത് ഇപ്പോൾ ഉണ്ട്, എന്നാൽ ഇപ്പോഴത്തെ നിങ്ങൾ ഉങ്ങളുടെ പടകിൽ വെറുമയാകെ അല്ല, യാർ കൈവിട്ടാലും കൈവിടാതെ യേശു ആണവർ ഇപ്പോഴത്തെ ഉങ്ങളുടെ പടകിലെ ഉങ്ങളോട് കൂടെ ഇരിക്കുന്നു, ശൂന്യമായ പടക, പക്ഷെ ഇപ്പോൾ ആ പടകിനകത്ത് മഹത്വത്തിന്റെ രാജാവുണ്ട്, അമ്മേ മുന്നാടി അത് വെറുമയാന പടക്, ഇപ്പോഴത്തെ അന്ന പടകിലെ മഹിമയിൻ രാജാവാണവർ ഇരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ നീ ചിന്തിച്ചില്ലേ ആരെന്നെ സഹായിക്കും, എവിടെ നിന്നൊരു നന്മ വരും, നിന്റെ സഹായകൻ ഇപ്പോൾ നിന്റെ പടകിൽ ഇറങ്ങി നിൽപ്പുണ്ട്,
கடந்த நாட்களில் நீங்க சிந்தித்தீங்கள் அல்லவா, யார் என்ன உதவி செய்வார், யார் எனக்காக இறங்கி வருவார்? ஓ கர்த்தர் சகாயகரானவர், உங்களுடைய படகில் இப்பொழுது உங்களோடு கூட இருக்கிறார். എന്റെ സഹായം വരുന്നത് ഒരു മനുഷ്യനിൽ നിന്നുമല്ല, ഒരു വ്യക്തിയിൽ നിന്നുമല്ല, ഒരു വർക്കിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ എന്റെ സർവശക്തനായ യഹോവയിൽ നിന്ന്, എന്റെ സ്വർഗീയ പിതാവിൽ നിന്നാണ് എന്റെ സഹായം വരുന്നതെന്ന് വാ തുറന്നൊന്ന് ഡിക്ലർ ചെയ്താട്ടെ. ഓ, എന്നുടേ സഹായം വരുന്നത് ഒരു നബറിൽ നിന്നല്ല, ഒരു സൂനിലിൽ നിന്നല്ല, ഒരു വേലയിൽ നിന്നല്ല, വാനത്തെയും ഭൂമിയെയും പടയിത്ത കർത്തരിടത്തിൽ നിന്നേ എനിക്ക് ഒത്താസി വരുന്നത് എന്ന് ചൊല്ലി சொல்லுங்க. ഹല്ലേലൂയ. അതിനെ ഒന്ന് വാ തുറന്ന് ഡിക്ലർ ചെയ്ത് തുടങ്ങിയാട്ടെ ദൈവമക്കളെ. അതേ, വായ് തുറന്ന് അറിയിക്കപ്പെടാൻ ആരംഭിക്കുക ദൈവപിള്ളകളെ. കഴിഞ്ഞ നാളുകൾ നീ പറഞ്ഞു എന്റെ പടക് ശൂന്യമാ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ കൂടെ ആരുമില്ല. ആ പറഞ്ഞ പടകിൽ നിന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇപ്പോൾ മഹത്വത്തിന്റെ രാജാവ്, ഓ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ പടകിൽ ഇറങ്ങി നിൽപ്പുണ്ട്. കടന്ന നാട്കളിൽ നിങ്ങൾ சொன்னீங்க என்னுடைய படகில் எனக்கு உதவி செய்ய யாருமே இல்லை என்று சொல்லி. ஆனால் இப்பொழுது சற்று கவனித்து பாருங்க, உங்களுக்கு உதவி செய்யும்படியாக உங்களுடைய கர்த்தர் ஆனவர் இப்பொழுது உங்களுக்காக அந்த இடத்தில் இறங்கி நிற்கிறார். சிமோனே, நீ இப்போ ஒற்றக்கல்ல. சிமோனே, இப்போ நீ தனியாக அல்ல. எത്ര புருஷாரம் திக்கிக் கொண்டிருந்தாலும் ஆ மகத்துவத்தின்ட ராஜாவ், பிரவாசகന്മാரில் பிரவாசகனாய் இயேசுவா, நின்ட படகினகத்து பிரவேசிச்சிருக்கியா. எவ்வளவு திரளான ஜனங்கள் அவரை நெருக்கிக் கொண்டிருந்தாலும் இப்பொழுது மகிமையின் ராஜா உங்களுடைய படகுக்கு நேராக ஏறி வருகிறார். என்ற சூரியதில் ஞான் இப்போ ஒற்றக்கல்ல. சொல்லுங்க, என்னுடைய வெறுமையிலே நான் தனியாக அல்ல. இப்போ என்ற பராஜயத்தில் ஞான் ஒற்றக்கல்ல. இப்போ என்னுடைய தோல்வியில் நான் தனியாக அல்ல. என்ற குறவுகளில் ஞான் இப்போ ஒற்றக்கல்ல. என்னுடைய குறவுகளில் நான் வெறுமையாக அல்ல. என்ற குறவுகளை நிறைவாக்கி மாற்றுன. என் குறவுகளை நிறைவாக மாற்றுகிற. என்ற பராஜயத்தை ஜெயோல்சவமாக்கி மாற்றுன. என்னுடைய தோல்வியை வெற்றியாக மாற்றுகிற. என்ற இயேசுவா என்ற கூட உண்டு. என் இயேசுவா என்னோடு கூட இருக்கிறார். என்ற இயேசுவா என்னில் நிறைந்து நிற்கிறார். என் இயேசுவா என்னில் நிறைந்து நிற்கிறார். ஹல்லேலூயா, ஹல்லேலூயா. அவன் கழிந்த நாட்களில் அத்துவாரிச்சிட்டு லபிக்காத சீமோன், கடந்த நாட்களில் உழைத்தும் கிடைக்காத சீமோன், ஆமென், ஒரு ஹார்ட் வர்க்கும் இல்லாதே, எந்த கடினமான உழைப்பும் இன்றி, ஆமென், ஒரு சிங்கிள் വർക്കിനകത്ത് അവന്റെ പടക് നിറഞ്ഞു മുങ്ങി താഴുമാറ് മീൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുവാൻ തുടങ്ങി. ഒരു ചെറിയ നേരത്തിനുടിയ വേലയിനാലേ അവരുടെ പടക് മുഴുകി പോകുന്ന അളവുക്ക് തെളാനം മീൻകൂട്ടത്തിനാൽ അത് പടക് നിരപ്പപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പടക് നിറഞ്ഞപ്പോൾ ഇവനെ തേടി ആളുകൾ വരാൻ തുടങ്ങി. പടക് നിറമ്പിന പോലെ ഇവനെ തേടി ആട്കൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള ബ്രേക്ക് ത്രൂ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുകയാണ്. ഓ ദൈവപിള്ളകളെ, ഇപ്രിപ്പെട്ടതാണ് ബ്രേക്ക് ത്രൂസ് നിങ്ങളുടെ വാഴ്ക്കയിൽ നടക്കാൻ പോകുന്നത്. சொன்னால் சில நிறைவுகள் உங்களுடைய கண்ணீர் அது ஆனந்த களிப்பாக மாற போகிறது. மேலான நீங்கள் அனுபவிக்க போகிறீங்க.
ഇതുവരെക്കും കാലിയാകെ ഇരുന്ന പടക് അമേ നിറമ്പി വഴിവതേ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇതുവരെ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങളെ തള്ളിക്കളഞ്ഞ് അകന്ന് നിന്നവർ പോലും നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളെ തേടി വരുന്ന ഒരു സീസൺ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുകയാണ്. ഇതുവരെക്കും ഉങ്ങളുടെ പക്കത്തിൽ നെരുങ്ങാമൽ ഉങ്ങളെ തനിമപ്പെട്ടവർകളാക വിട്ടവർ കൂടെ ഉങ്ങളുടെ അരികിൽ നെരുങ്ങി വരുകരുതാണ് ഒരു സീസൺ ഉങ്ങൾക്ക് മുൻപതാകെ തിരക്കപ്പെട പോകുന്നു. ദൈവമക്കളെ, ഷിമോൻ അധ്വാനിച്ച് ഒന്നും ലഭിച്ചില്ല. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, ഇനി നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമല്ല നിങ്ങൾ അനുഭവിക്കുന്നത്, യേശുവിന്റെ അനുഗ്രഹത്തിന്റെ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. അമ്മേ, അതുവരെക്കും സിമോൻ ഉഴത്താൻ ഒന്നുമേ സിക്കവില്ല. ആനാൽ ഞാൻ നിങ്ങളെ പാത്ത് സൊൽഗിരേൻ, ഓ സിമോൻ തന്നുടേ ഉഴപ്പിനുടേ ഒരു പങ്കല്ല അനുഭവിച്ചത്, ഇതുപോലെ ഉഴക്കാതെ ചില ബ്ലെസ്സിംഗ്സ് നിങ്ങൾ അനുഭവിക്ക പോകരുത്. യേശുവിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ സമ്പത്തിനെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിൽ നിന്നുള്ള ആശീർവാദത്തിനുടേ പ്രലാദാർത്ഥ്യം നിങ്ങൾ അനുഭവിക്ക പോകരുത്. വചനം പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നുവെന്ന്. മാർത്തയ സൽഗരദ യേശുവിന്റെ ആശീർവാദത്തിനാൽ അമേൻ ചെല്ലിപ്പുണ്ടാകും. യേശുവിന്റെ നിറവിൽ നിന്നുള്ള മഹത്വത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നിറവിൽ നിന്നുള്ള മഹിമയെ നിങ്ങൾ അനുഭവിക്ക പോകുന്നു. യേശുവിന്റെ നിറവിൽ നിന്നുള്ള കൃപയെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നിറവിൽ നിന്നുള്ള കൃപയെ നിങ്ങൾ അനുഭവിക്ക പോകുന്നു. യേശുവിന്റെ നിറവിൽ നിന്നുള്ള അഭിഷേകത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നിറവിൽ നിന്നുള്ള അഭിഷേകത്തെ നിങ്ങൾ അനുഭവിക്ക പോകുന്നു. ആ യേശുവിന്റെ നിറവിൽ നിന്നുള്ള ജീവനെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നിറവിൽ നിന്നുള്ള ജീവനെ നിങ്ങൾ അനുഭവിക്ക പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ മാറുകയാണെന്ന്. ദൈവപിള്ളകളെ, എത്ര പേർ നമ്പറിങ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ മാറുകയാണ്. നിങ്ങളുടെ ജീവിത നിലവാര സ്റ്റാൻഡേർഡ് ഇപ്പോൾ മാറുകയാണ്. നിങ്ങളുടെ വാഴ്ക്കി നിലവാരങ്ങൾ ഇപ്പോൾ മാറുകയാണ്. യേശുക്രിസ്തുവിൽ എന്തുണ്ടോ അത് അനുഭവിക്കുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ എൻട്രർ ആകുകയാണ്. യേശുക്രിസ്തുവുക്കൾ ഏത് ഇരിക്കരുതോ അത് അനുഭവിക്കുന്ന ഒരു വാഴ്ക്കി നിലവാരത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നവർ എല്ലാം വായുകളെ തുറന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. പ്രവചനത്തിന്റെ നിവർത്തീകരണ വർഷമായി 15 വർഷമായി കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടുകയാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു ഏഞ്ചലിക് തലത്തിലല്ല, മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു നേരിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി അതിനെ നിറവേറ്റി തരാൻ പോകുകയാണ്. അമേൻ. 10 ആണ്ടുകൾ 15 ആണ്ടുകളാകെ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ ഓ ഉള്ള വാഴ്ക്കയിൽ നിറവേറെ പോകരുത്. അത് നിറവേറ്റു മടിയാകെ ഒരു പരലോക ദൂത നല്ല നബർകളല്ല ഉങ്ങൾക്കാകെ സേൽപ്പെടുവത്, മഹിമയും രാജാവാനവർ ഉങ്ങൾക്കാകെ ഇറങ്ങി സേൽപ്പെട പോകുന്നു. ഞാൻ കാണുന്നു പരലോകം തിരക്കപ്പെട്ടിരിക്കുന്നതേ ഞാൻ കാണുന്നു. ഹെവലി റിലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കരമായ ആവിക്കുറിയ മണ്ഡലങ്ങൾ ഉങ്ങൾക്ക് മുൻപതാകെ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടാട്ടെ. ഉങ്ങളുടെ പടകിൽ ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തുവെ നിങ്ങൾ കണ്ടു. പലരും തിക്കിക്കൊണ്ടിരുന്നപ്പോഴും അതിന്റെ നടുവിൽ നിന്ന് നിങ്ങളുടെ മേൽ ദൃഷ്ടിയെ പതിപ്പിച്ച് നിങ്ങളുടെ അരികിലേക്ക് വന്ന ക്രിസ്തുവിനെ കണ്ടാട്ടെ. അമേൻ. പല നബറുകളും അമേൻ യേശുവെ നെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉങ്ങൾ മേൽ പാർവൈ വൈത്ത് അമേൻ ഉങ്ങളുടെ അരുകാമയിൽ വരുകിറ യേശുവെ നിങ്ങൾ സറ്റ് ഗമനിച്ചു. ദൈവമക്കളെ, ഈ ലോകത്തിൽ കോടാനുകോടി ജനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരാശപ്പെടുവാനോ നിങ്ങൾ ശൂന്യമായിരിക്കാനായിട്ടല്ല, നിങ്ങളെ കുറിച്ചൊരു മഹത്വത്തിന്റെ പ്ലാൻ യേശുവിനുള്ളത് കൊണ്ടാണ്. അമേൻ. അൻപാനവരുകളെ, ഇന്ന് ഉലകത്തിൽ എവിടോ കോടിക്കടക്കാന് അമേൻ അമേൻ നമ്പറുകൾ ഇരിക്കും പോതും ഉങ്ങളെ തേടി യേശുവാനവർ വരുകാർ എന്ന് സ്വന്നാൽ ഉങ്ങമേലിരിക്കുന്ന ചില തിട്ടങ്ങൾ അവർക്ക് നിറവേറ്റുംപടിയാകവേ. ഷിമോന്റെ പടകിൽ കയറാൻ കാരണം ഇതാ, പറഞ്ഞ വാഗ്ദത്തം കടക്കുക, അത് നിവർത്തീകരിക്കാൻ വേണ്ടിട്ട് പടകിൽ യേശു കയറുന്നത്. അപ്പോ യേശു ഷിമോന്റെ പടകിൽ ഏറുന്നതിനുടിയ റീസൺ ഇതാ, കേട്ട വാഗ്ദത്തം അപ്പടിയേ കിടക്കുന്നത് നിറവേറ്റുംപടിയാകവേ അവരെയാണ്. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇപ്പടി ഒരു വിടുതല ഇതാ ഇപ്പോൾ നിങ്ങളുടെ വാഴ്ക്കയിൽ നടക്കരുത്. അങ്ങനെ ഒരു നിറവ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പടി ഒരു നിറവ് ഇതാ ഇപ്പോൾ നിങ്ങളുടെ വാഴ്ക്കയിൽ നടക്കരുത്. എത്ര പേർ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ റെഡിയാ? എത്ര പേർ എങ്ങളോട് ചേർന്ന് ജപിക്കാൻ ആയത്തമായിരിക്കുന്നു? അപ്പാ പിതാവേ, ഈ റിലത്തെ ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി സ്തോത്രം. അപ്പാ പിതാവേ, ഇന്ന മണ്ഡലത്തെ ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി സ്തോത്രം. ഈ റിലത്തെ ഞങ്ങൾക്ക് തുറന്നതിനായി നന്ദി. ഇന്ന മേന്മയാന മണ്ഡലത്തെ തുറന്നതിനായി സ്തോത്രം. കർത്താവേ, ശിശുക്കളായ ഞങ്ങൾക്ക് ഈ തലത്തെ അങ്ങ് ഓപ്പൺ ചെയ്തു തന്നതിനായി നന്ദി. അപ്പാ മണ്ഡലങ്ങളായിരിക്കുന്ന എങ്ങൾക്ക് ഇന്ന മണ്ഡലത്തെ തുറന്നു
തന്നതിനായി സ്തോത്രം. ഓ യേശുവിന്റെ നാമത്തിൽ വാർഡിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പാ യേശുവിന്റെ നാമത്തിൽ വാർത്തയിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ ആശീർവദിക്കരേ. ഹയർ റലങ്ങൾ ഇവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. അപ്പടിപ്പെട്ടതാണ് ഹയർ റലങ്ങൾ ഇവർക്ക് മുൻപതാകെ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. നിവർത്തികരണം ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങട്ടെ. ഇവർക്ക് മേൽ വാക്കുകളുടെ നിവർത്തി ഇപ്പോൾ തന്നെ നടപ്പതാകെ. അഖില എന്നുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. അഖില എന്നതാണ് നബരെ കത്തർ ഇപ്പോൾ തൊടുകരാ. ശരണ്യ എന്നുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ശരണ്യ എന്നതാണ് നബരെ കത്തർ ഇപ്പോൾ തൊടുകരാ. കുടുംബ തകർച്ചകളെ മാറ്റുകരാ. ചിലരെ കർത്താവ് ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കാണുന്നു. ചില നബറുകളെ ഊഴിയത്ത് കണ്ടു ചൊല്ലി എഴുപ്പുക ഒരു കാഴ്ച. ഗിഫ്റ്റുകളുടെ പകർച്ച ചിലർ മേൽ ഇപ്പോൾ കർത്താവ് പകരുക. ചില വരങ്ങളുടെ പകർവുകൾ ചില നബർക്കൾ മേൽ ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി ശക്തിയോടെ കർത്താവ് ഈ സമയത്ത് എഴുന്നേൽപ്പിക്കുക. ചില നബറുകളെ അമേൻ ഊഴിയത്തുകൊണ്ട് വല്ലമയോടുകൂടെ കർത്തരെടുത്ത് പയൻപെടുത്തുക. രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുക. രോഗമുള്ള ഭാഗത്ത് കൈവച്ചു പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുന്നു. ബലവീനമുള്ളവർക്ക് ഇപ്പോഴതേ ഉള്ള ബലവീനം എറുക്കുന്ന ഇടത്തിലും ഉള്ള കൈ വൈത്തു കൊള്ളുക. യേശുവാനവർ ഇപ്പോഴതേ ഉള്ള തൊട്ട് സുഖമാക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴതേ സുഖങ്ങൾ ഹീലാകട്ടെ. ക്യാൻസറുകൾ സുഖമാകട്ടെ. തൈറോയിഡുകൾ എന്നെല്ലാം ബലവീനരെ കേൾക്കുകാർക്കുള്ള അത്തരം നബറുകളും സുഖമാകട്ടെ. കഞ്ചാവിന്റെ ദുരാത്മാവിനെ വിട്ടു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അമ്മേൻ മധുപാനത്തിലൂടെ കഞ്ചാവിലൂടെ അസുതാവികൾ വിലകെട്ടും. ഇവരുടെ കുടുംബത്തിൽ സമാധാനത്തെ ഞങ്ങൾ കട്ടവിഴ്ക്കും. അശോകരുടെ വാഴ്ക്കയിൽ ഒരു വിടുതൽ അനുഭവതർക്കാകും സ്തോത്രം. ജീവിതത്തിനകത്തൊരു ഡെലിവറൻസ് അയക്കുന്നതിനായി. കുമാരനുടെ വാഴ്ക്കയിൽ ഒരു വിടുതൽ അനുഭവതർക്കാകും സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ ആശീർവദിച്ച് ജപിക്കുന്നു. ഇവിടെ കരത്തിൽ ഒപ്പുകൊടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിലെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ ഞായറാഴ്ച കിഴമേ ആരാധന കാലൈ 10 മണി അളവിൽ കിൽഗാൾ ഹാൾ പോസ്റ്റ് ഓഫീസ് എതിരി മൂന്നാർ. നമ്മുടെ സൂം മീറ്റിംഗ് എല്ലാ ഞായറാഴ്ചകളിലും കാലൈ 7:30 മണി അളവിലും എല്ലാ വെള്ളിക്കിഴമകളിലും മാലൈ 6:30 മണി അളവിലും നടക്കും. കത്ത് ചെയ്ത അർപ്പുദ സാക്ഷികളും ആശീർവദിക്കപ്പെട്ട വാർത്തകളും ഉങ്ങൾക്ക് കിടയ്ക്ക് ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന എങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യവും. വാട്സപ്പ് മൂലമാക എങ്ങളെ തൊടബുകളെ വേണ്ടിയ തൊലപേസി 9447775093. ജപ ഉദവിക്കാക എങ്ങളെ തൊടബു കൊള്ള വേണ്ടിയ തൊലപേസി 9447775093. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി ഇവരുടെ അപ്കമിംഗ് മീറ്റിംഗ്സ് ഇവകളെ കുറിച്ച് അറിയവും മീറ്റിംഗ്സ് നടത്തുവതർക്കും 9447442660 എന്ന എണ്ണീർക്കോ അല്ലது 9447775093 എന്ന എണ്ണീർക്കോ അഴയ്ക്കവും.